വിമാന പ്രതിഷേധ കേസിൽ കെ എസ് ശബരിനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തകളാണ് ഈ മണിക്കൂറിൽ വരുന്നത്. നേരത്തെ വിമാനത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ചാറ്റിൽ പ്രതിഷേധത്തിന് ശബരിനാഥൻ നിർദ്ദേശം നൽകിയെന്നും ഇതിന് ഗൂഢാലോചനയുണ്ടെന്നും പോലീസ് ആരോപിച്ചു. അന്വേഷണം തുടരുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിന്റെ എന്ന പേരിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള നീക്കം ശബരിനാഥ് പറയുന്നതായി ഈ സ്ക്രീൻഷോട്ടിലുണ്ട്. അതേസമയം സ്ക്രീൻഷോട്ട് ചോർത്തി പോലീസിലെത്തിച്ചത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന വിവാദം സംഘടനയിൽ പുകഞ്ഞു തുടങ്ങി. പുറത്തു വന്ന ചാറ്റ് എന്തായാലും സ്വർണം കടത്താനും ഡോളർ കടത്താനും അതല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലാനോ ആരെങ്കിലും ബോംബെറിയാനോ ആക്രമിക്കാനോ ഒന്നുമല്ല. ലോകത്ത് ഞാർക്കെങ്കിലും സംശയമുണ്ടോ? ചേട്ടായിക്ക് ആരോടെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ മൈര? എന്നെ കുറിച്ചല്ല, നിന്നെ കുറിച്ചാണ്. നീ റബ്ബറും കാട്ടി കൂടെ സ്ലോ മോഷൻ നടന്നു പറഞ്ഞു. ഞാനോ എങ്ങനെയുണ്ട്? വളഞ്ഞു വളഞ്ഞു പറഞ്ഞാണ്ടോ? ഫുൾ ടൈം പുതപ്പിനടിക്കണം പറഞ്ഞ നിന്നെ കുറിച്ച് ഇങ്ങനെ അടിച്ചിറക്കാമെങ്കിൽ ഈ നാട്ടില് മസ്ലിം പിടിച്ചു നടക്കുന്ന എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ? സൊസൈറ്റി ഒരു മയർന്നാ കള്ളത്തര ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നീ എന്തിനാ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് പകരം വീട്ടിയതാ. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. എന്താ എന്താ ഇവിടെ? സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ, തേങ്ങയിൽ തൊട്ടു പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമുണ്ട പിളന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞ് ഉടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരെ. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കുറച്ചു കുറച്ച് ചാവുന്നു. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്? സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തൊട്ടാൽ. പക്ഷെ നടക്കില്ല, അതിനു മുമ്പേ പൂച്ച് പുറത്തായി. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയുന്നു, ആരോ ഈ കുളം കുടിച്ചിട്ടത്? തേങ്ങ ഇറങ്ങി ഉടക്കി സ്വാമി. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ, നാം വെറുതെ വിടാം. ആ വെറുതെ വിടാൻ പറ്റില്ല, അന്തർവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അന്തഗ്രാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തുറന്നു മുമ്പ് ഉമ്മ തുറന്നു പറഞ്ഞോളൂ, ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു, ഇപ്പൊ പൊട്ടിക്കും. ദാ അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. അടുത്ത നിമിഷം പൊട്ടിച്ചു. എനിക്ക് ഞാൻ പൊട്ടിക്കാം ഇവിടെ.
എല്ലാവരും ഒന്ന് നോക്കിയേ, എനിക്കിപ്പോ തലയുണ്ടോന്ന്. ആരുടെ തലയാണ് പൊട്ടിത്തെറിച്ച? തന്റെ അപ്പൂപ്പന്റെയോ? സാധനത്തിലാണോ എന്റെ തേങ്ങ മേടിച്ചുടച്ചത്? ബ്ലഡി ഫൂൾ! തേങ്ങ ആരോടച്ചല്ലാത്തടാ? എന്ന പേര് തരിക്കോടെ തേങ്ങ മേടിച്ച് മുടച്ച പോലായിരുന്നു. എന്നെന്തോടെ വിളിച്ചത്? നിർത്ത് നിർത്ത്! നിങ്ങൾ തമ്മിൽ തലവല്ലി പൊളിക്കണ്ട. ഞാനൊരു സത്യം പറയട്ടടാ പട്ടി, ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് അറിയോ? ഞാൻ പറയാം. കേക്കണോ കാർന്നോരെ? കേക്കണോടാ? ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം, ഞാനാ ഇത് ഇവിടെ കുഴിച്ചിട്ടത്. ഓരോ